കൊച്ചി കായലിന്റെ മനോഹാരിത അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ അറബിക്കടലിൽ എത്താമെന്നാണ് നെഫ്രിറ്റിറ്റിയുടെ വാക്ക്. ആ വാക്ക് അന്വർത്ഥമാക്കുന്നതാണ് തുടക്കത്തിലേയുള്ള കാഴ്ചകൾ. നിയന്ത്രണങ്ങളെ തുടർന്ന് നിർത്തിവെച്ചിട്ട് വീണ്ടും തുടങ്ങിയ ആദ്യ യാത്രയിൽ തന്നെ നിറയെ വിനോദസഞ്ചാരികൾ. സഞ്ചാരികൾ നിറഞ്ഞതോടെ അധികൃതർക്കും സന്തോഷം. ഓൺലൈനിലൂടെയാണ് ബുക്കിംഗ്. രണ്ടാമത്തെ തിരിച്ചുവരവാണ് ഞങ്ങളുടെ. ഈ പ്രാവശ്യം പഴയതുപോലെ തന്നെ എല്ലാ കസ്റ്റമേഴ്സും നമ്മളോട് റിയാക്ട് ചെയ്ത് വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞ്. കൊച്ചി കായലിലൂടെ 18 നോട്ടിക്കൽ മൈൽ ആഴക്കടൽ വരെ സഞ്ചരിച്ച് തിരികെ എത്തുന്ന 4 മണിക്കൂർ കപ്പൽ യാത്രയാണ് നെഫ്രിറ്റിറ്റി നൽകുന്നത്. അതും പൂർണ്ണ സുരക്ഷിതത്വത്തോടെ. എക്സൈറ്റഡ് ആണ്, എല്ലാവരും ഭയങ്കര എൻജോയ്മെന്റ് മൂഡിലാണ്. ഇങ്ങനെ ഒരു ക്രൂസ് ഉണ്ടെന്ന് കണ്ടിട്ട് നോക്കിയിരിക്കുന്നത് എപ്പോഴാണ് തുറക്കുന്നതെന്ന് പറയാം. അത് കാരണം ഫസ്റ്റ് ക്രൂസിൽ തന്നെ പോരാനായിട്ട് ശ്രമിച്ച് അങ്ങനെ പോരുത്. എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റും. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തുടങ്ങിയേക്കുന്ന ഒരു 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതാണ് എൻഫിറ്റിറ്റി. പക്ഷെ ഇപ്പൊ ആൾക്കാരിന്ന് നല്ല ഒരു ഇതുണ്ട്. ഇന്ന് കന്നിയാത്രയാണ്. വിവാഹവും ബിസിനസ് പാർട്ടിയും അടക്കമുള്ള എന്ത് ചടങ്ങുകളും ആഴക്കടലിൽ വെച്ച് കപ്പലിൽ നടത്താം. 125 പേരടങ്ങിയ സംഘത്തിന് നിശ്ചിത നിരക്ക് അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. 12 ലൈഫ് റാഫ്റ്റും 2 ലൈഫ് ബോട്ടും ഉണ്ട്. എല്ലാവിധ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി. വൈകുന്നേരമാകുമ്പോൾ കപ്പലിൽ പതാക താഴ്ത്തിക്കെട്ടുന്ന ഒരു ചടങ്ങുണ്ട്. ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും അത് കാണാൻ സാധിക്കുന്ന തരത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഗോവയിൽ നിർമ്മിച്ച സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പലിന് ഈജിപ്ഷ്യൻ രാജകുമാരി നെഫ്രിറ്റിറ്റിയുടെ പേരാണുള്ളത്. ചരിത്രം നെഫ്രിറ്റിറ്റിയുടെ സൗന്ദര്യത്തെ എത്രമാത്രം വർണ്ണിക്കുന്നുവോ അത്ര തന്നെ മനോഹരമാണ് ഈ കപ്പലിന്റെ ഉൾഭാഗവും. സനീഷ് സദാശിവനൊപ്പം ജേസൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.